ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സിലായ നമ്മുടെ കുടുംബ വളക്കിന്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കത്തിനെ കാണിക്കുന്നത് സഞ്ജനയാണ്. സഞ്ജന അവിടെ രാമകൃഷ്ണന്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അവിടെ രാമകൃഷ്ണന്റെ ഭാര്യ സുശീല സഞ്ജനയുടെ അടുത്ത് ചെന്നിട്ട് ഒരു ഗ്ലാസ് പാല് കൊണ്ടുപോയി കുടിക്കുകയാണ്. കുങ്കുമ പൂവൊക്കെ ഇട്ടുകൊണ്ട് മോളെ ദൈ പാല് കുടിക്കുക എന്ന് പറയുന്നു. സഞ്ജനയ്ക്ക് എന്തോ ആ പാലിനോട് ഒരു താല്പര്യമില്ല. അപ്പൊ സഞ്ജന പറയുന്നു, ഏ എനിക്ക് വേണ്ട, എനിക്ക് ഇതിൻ്റെ മണവും ചവയും ഇഷ്ടമല്ല എന്ന് പറയുന്നു. ഏ അത് പറഞ്ഞേ പറ്റില്ല, കുങ്കുമപ്പൂ ഇട്ട് കാച്ചിയ പാലാണ് ഇത്, മോള് കുടിക്കണം. ഇത് ഇവിടെയാണേലും എവിടെയാണേലും മോള് കുടിച്ചല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് മോൾ ഇനി ഇത് സ്ഥിരം കുടിക്കണമെന്ന്. ഏ അതെങ്ങനെ ശരിയാവും, ഞാനതിന് ഇന്നല്ലേ ഇവിടെ നിൽക്കുന്നുള്ളൂ, നാളെ ഞാൻ ശ്രീനിലയത്തേക്ക് പോകില്ലേ, പിന്നെ എങ്ങനെ ഞാൻ ഇവിടെ നിന്ന് കുടിക്കണേ. ഇവിടെ നിന്നല്ല മോളെ ഞാൻ പറഞ്ഞേ, മോള് എവിടെയാണേലും നാളെ ശ്രീനിലയത്ത് എന്നാലും ഇത് തന്നെ മോള് കുടിക്കണം. ശ്രീനിലയത്ത് ആന്റി എനിക്ക് വേറെയൊരു ഡ്രിങ്ക്സ് ഉണ്ടാക്കി തരാറുണ്ട്, ഒത്തിരി പ്രോട്ടീനും കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഡ്രിങ്ക്സ്, അതിനാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ട്, അന്നതാണ് ഞാൻ കഴിക്കാറുള്ളത് എന്ന് പറയുന്നു. ഓ സുമിത്ര, അവിടെ മോക്ക് വേറെ ഭക്ഷണങ്ങളൊക്കെ നല്ലതുണ്ടാക്കി തരാറുണ്ടോ? ആ ആൻറ്റി അവിടെ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കി തരാറുണ്ട്. സുമിത്ര ആൻറ്റി എന്തുണ്ടാക്കി തന്നാലും നല്ല ടേസ്റ്റാണ്. ആ ഞാൻ കേട്ടിട്ടുണ്ട് മോളെ, സുമിത്ര നല്ല കൈപുണ്യമുള്ള സ്ത്രീയാണ് എന്നുള്ളത്, സുമിത്ര ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്കെല്ലാം നല്ല ടേസ്റ്റാണ് എന്നുള്ളത്. എന്തായാലും നല്ലത് തന്നെയാ. സുമിത്ര മോളെ കൊണ്ട് അവിടെ പണിയൊക്കെ ചെയ്യിപ്പിക്കാറുണ്ടെന്ന് ചോദിക്കുന്നു. ഏ ആൻറ്റി എന്നെ കൊണ്ട് അവിടെ ഒരു പണിയും ചെയ്യിപ്പിക്കാറില്ല, ഞാനവിടെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയപ്പോലും ആൻറ്റി അതിന് സമ്മതിക്കാറുമില്ല. എന്നാൽ ഇനി ഇവിടെ അങ്ങനെയല്ല കേട്ടോ, മോള് നന്നായിട്ട് തന്നെ പണിയെടുക്കുക തന്നെ വേണം, കാരണം ഇത് മോളുടെ കുഞ്ഞിന് വേണ്ടിയാ. ഇനിയിപ്പം 7 മാസമായില്ലേ, നന്നായിട്ട് പണിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ മോളുടെ ശരീരത്ത് പ്രശ്നങ്ങളുണ്ടാവും, പ്രസവം വളരെ താമസിക്കും. അതുകൊണ്ട് തന്നെ മോൾക്ക് സുഖപ്രസവം ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. അപ്പോൾ മോള് നന്നായിട്ട് തന്നെ ഇനി ജോലി എടുക്കണം കേട്ടോ, അതിന് നാളെ ഞാൻ അങ്ങോട്ട് പോകില്ലേ, അവിടെ ചെന്നാലും മോള് നന്നായിട്ട് ജോലി ചെയ്യണം, അത് തന്നെയാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. ശരി എന്ന് പറയുകയാണ്. എന്നാൽ ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സുശീല അങ്ങ് പോവുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അവിടെ നിന്നും സഞ്ജന ഇറങ്ങി നേരെ സുമിത്രയെ ഫോണിൽ വിളിക്കുന്നു. ആൻറ്റി ആൻറ്റി എവിടെയാ, ഞാനിവിടെ വീട്ടിലുണ്ട് മോളെ, എന്തു പറ്റി? അല്ല ഞാനിവിടെ ഇന്നിപ്പോൾ ചുമ്മാ ആൻറ്റി ഒന്ന് വിളിക്കാൻ ഓർത്ത, പ്രതീക്ഷ മോളെ വിളിച്ചായിരുന്നു. ആ പ്രതീക്ഷ ഇടയ്ക്കെല്ലാം എന്നെ വിളിച്ചായിരുന്നു. മോൾ എന്നെ എടുക്കുക, ഞാനിവിടെ ചുമ്മാ പുറത്തിറങ്ങി ആൻറ്റിയെ വിളിച്ചതാ. എവിടെ സുശീല? ആ സുശീല ആൻറ്റിയും ഇവിടെയുണ്ട്. സുശീല മോളോട് എങ്ങനെയുണ്ട് പെരുമാറ്റവും കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, നല്ല സ്നേഹം തന്നെയാ. പക്ഷേ എന്തോ അവരായിട്ട് സംസാരിക്കുമ്പം എനിക്ക് വളരെ ഒരു പേടി തോന്നുന്നുണ്ട് ആൻറ്റി. പേടിയോ, എന്തിനാ മോക്ക് പേടി? ആദ്യമായിട്ട് ഇനി അവിടെ ചെന്ന് നിന്നുകൊണ്ടും സുശീലയായിട്ടൊരു അടുപ്പമില്ലാത്തതുകൊണ്ടൊക്കെ ആയിട്ട് മോക്ക് തോന്നുന്നതാണോ? ചിലപ്പം അങ്ങനെയായിരിക്കും. എന്നാലും അവരായിട്ട് സംസാരിക്കുമ്പോഴും മൊത്തത്തിലും എന്തൊക്കെയൊരു പ്രശ്നങ്ങൾ പോലെ. എന്താ മോളെ അവിടെ എങ്ങനെയുണ്ട്, മോൾക്ക് നിൽക്കാനൊക്കെ ആയിട്ട്? മോളുടെ വീടല്ലേ? അതെ, പക്ഷേ ഇവിടെ എനിക്ക് നിന്നിട്ട് വളരെ പ്രശ്നങ്ങളാണ്. എന്തുപറ്റി? എനിക്ക് മൊത്തത്തിലൊരു ഏകാന്തതയൊക്കെ തോന്നുവാണ് ഇവിടെ നിന്നിട്ട്. മൊത്തത്തിലൊരു ബുദ്ധിമുട്ട്, ഒരു സൈലൻ്റ് രീതി, ഒന്നും ഒച്ചയോ അനക്കോ ഒന്നും ഇല്ലാത്തതുപോലെ. എനിക്ക് എത്രയും പെട്ടെന്ന് ശ്രീനിലയത്തേക്ക് വന്നാൽ മതി. ആൻറ്റി എന്നെ നാളെ തന്നെ കൂട്ടാനായിട്ട് ആരാ വരുന്നത് ഇവിടെ? ആരാ എന്നെ കൂട്ടാൻ വരുന്നത് ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ, അത് നാളെ മോളെ കൂട്ടാനായിട്ട് എത്തുമല്ലോ ഞങ്ങൾ. ആരാ വരുന്നേ? അച്ഛനാണോ വരുന്നത്? അതെയോ വേറെ ആരെങ്കിലോ? പ്രതീക്ഷ നാളെ പ്രോഗ്രാം കഴിഞ്ഞ് വൈകിട്ടല്ലേ വരുള്ളൂ, പിന്നെ വേറെ ആരാ ആൻറ്റി വരുന്നത്? എന്താ ഇങ്ങോട്ട് വരാൻ തന്നെ ധൃതിയായോ? ഇത്ര പെട്ടെന്ന് അവിടെ ചെന്നിട്ട് ഇന്ന് ഒരു ദിവസമല്ലേ ആയുള്ളൂ മോളെ, അപ്പം തന്നെ ഇങ്ങനെ ധൃതിയായോ? എനിക്ക് ഇവിടെ നിൽക്കണ്ട ആൻറ്റി, അവിടെയല്ലേ എൻ്റെ സ്വർഗം, എനിക്ക് അങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ വളരെ ബോറിംഗ് ആണ് ആൻറ്റി, എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതി. ശരി മോളെ, നാളെ തന്നെ നിന്നെ കൂട്ടാനായിട്ട് എത്തും. ആരാ എത്തുന്നേ? അച്ഛനാണോ? എന്തിനാ അങ്ങേരെ വിളിക്കുന്നത്? അങ്ങേർക്ക് നാളെ ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരോ തിരക്കായിട്ട് നടക്കുമല്ലേ. പിന്നെ ആരാ ആൻറ്റി? ഞാൻ തന്നെ വന്നോളാം. ആൻറ്റിയോ? അപ്പം ആൻറ്റിക്ക് നാളെ ഓഫീസിൽ പോകണ്ടേ? എനിക്ക് പോകണം, ഞാൻ നാളെ രാവിലെ തന്നെ മോളെ കൂട്ടാനായിട്ട് വരാം. രാവിലെ മോളെ കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഞാൻ ഓഫീസിലേക്ക് വയ്ക്കണം. ശരി ആൻറ്റി. അപ്പം മോള് രാവിലെ തന്നെ ഒരുങ്ങി നിൽക്കില്ലേ? ആ രാവിലെ തന്നെ ഞാൻ ഒരുങ്ങി നിന്നോളാം ആൻറ്റി. രാവിലെ തന്നെ ആൻറ്റി വരില്ലേ? എൻ്റെ പൊന്നെ, ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം മോളെ. ശരി എന്നാ വെക്കട്ടെ. ശരി ആൻറ്റി, എല്ലാവരെയും അന്വേഷിച്ചു എന്ന് പറയണേ, അച്ഛച്ചനെ അന്വേഷിച്ചു എന്ന് പറയണേ കേട്ടോ. ശരി മോളെ, ഞാൻ പറഞ്ഞോളാം എന്ന് തന്നെ പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സഞ്ജന ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ പോകുന്നത് രാമകൃഷ്ണൻ്റെ അടുത്തേക്കാണ്. രാമകൃഷ്ണനാണ് ടെറസിൽ ഇരിപ്പുണ്ട്. അച്ഛാ എന്തെടുക്കുക? ആ മോളോ? മോള് വാ ഇരിക്കേ, എന്നെ എടുക്കുമായിരുന്നു മോളെ, ഞാൻ ചുമ്മാ അതിലേ നടക്കുകയായിരുന്നു. ആ മോള്
എന്താ മോളുടെ മുഖം വെല്ലാതിരിക്കുന്നത്? ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ? ഏയ്, അതൊന്നും കുഴപ്പമില്ല അച്ഛാ, നാളെ സുമിത്രാന്റി വരുന്ന കാര്യത്തെപ്പറ്റി ഇന്ന് സംസാരിക്കായിരുന്നു. ഓ, സുമിത്ര നാളെ വരുന്ന കാര്യത്തെപ്പറ്റി മോളോട് സംസാരിക്കായിരുന്നു. അതെ. എന്നിട്ട് സുമിത്ര എന്താ പറഞ്ഞു? നാളെ രാവിലെ തന്നെ എന്നെ കൂട്ടാനായിട്ട് വരാമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഓ, അപ്പൊ മോള് നാളെ തന്നെ പോകാനായിട്ട് തീരുമാനിച്ചോ? ഒരു രണ്ടു മൂന്ന് ദിവസം അച്ഛൻ്റെ അടുത്ത് നിൽക്കാൻ മോക്ക് പറ്റത്തില്ലേ എന്ന് ചോദിക്കണം. അയ്യോ, അതെങ്ങനെയാ അച്ഛാ? അച്ഛൻ വാക്ക് പറഞ്ഞതല്ലേ സുമിത്ര ആൻറ്റിയോട് നാളെ തന്നെ എന്നെ വിട്ടോളാം എന്നുള്ള കാര്യം. പിന്നെ എന്താ, ഞാനും വാക്ക് പറഞ്ഞിട്ടല്ലേ പോകുന്ന പ്രതീക്ഷൻ്റെ അടുത്ത്. മോള് അവരോടൊക്കെ വാക്ക് പറഞ്ഞു, പക്ഷേ അച്ഛനോട് വാക്ക് പറഞ്ഞില്ല ഇനി രണ്ടു മൂന്ന് ദിവസം ഇവിടെ നിൽക്കാമെന്നുള്ളത്. എന്താ അച്ഛാ ഇത്? ഞാൻ സുമിത്ര ആൻറ്റിയോട് വിളിച്ച് പറയുവരെ ചെയ്തു നാളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. ഇനിയിപ്പം എങ്ങനെയാ അച്ഛാ? ഞാൻ പോട്ടെ? ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ അവർക്കെല്ലാം വിഷമമാവും. പ്രതീക്ഷനോടും പറഞ്ഞതല്ലേ ചെല്ലാന്ന്. പ്രതീക്ഷ നാളെ പ്രോഗ്രാം കഴിഞ്ഞെത്തുമ്പോഴേക്കും ഞാനവിടെ കണ്ടില്ലെങ്കിൽ പ്രതീക്ഷനും അത് സങ്കടമാകില്ല അച്ഛാ. അപ്പോഴത്തേക്കും സുശീല ഇത് വന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അപ്പം രാമകൃഷ്ണൻ പറയുന്നു, അത് കുഴപ്പമില്ല മോളെ, മോള് പോയിക്കോ, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം മോളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. മോളിവിടെ അച്ഛൻ്റെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കണമെന്നൊക്കെ ഉള്ളത് അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതൊന്നും മോള് കാര്യമാക്കിയെടുക്കണ്ട, അച്ഛൻ്റെ ആഗ്രഹമല്ലേ. അത് പോട്ടെ, പിന്നെ മോക്ക് അങ്ങോട്ട് ചെല്ലണമെന്ന് വളരെയേറെ ആഗ്രഹമുണ്ടല്ലേ, അന്ന് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പിന്നെ സുമിത്ര നാളെ എപ്പോഴാണ് മോളെ വരുന്നേ? രാവിലെ തന്നെ ഒന്ന് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതീക്ഷ കൂട്ടാൻ വരില്ലല്ലോ അല്ലേ? ആ ഇല്ല, പ്രതീക്ഷ പ്രോഗ്രാം കഴിഞ്ഞെത്തുമ്പോഴേക്കും വൈകുന്നേരം ആവൂലേ. അതുകൊണ്ട് അച്ഛാ അച്ഛന് വേറെ ഒന്നും തോന്നരുത് കേട്ടോ. ഇല്ല മോളെ, അച്ഛനൊന്നും തോന്നില്ല, മോള് സന്തോഷമായിട്ടിരിക്കുന്നത് തന്നെയാണ് അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നീട് ഒരു ദിവസം വന്ന് ഇവിടെ നിൽക്കാലോ, അത് കുഴപ്പമില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് അവിടെ ഒന്നും രാമകൃഷ്ണൻ പറഞ്ഞേക്കുകയാണ്. എന്നാൽ മോൾ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ സഞ്ജന അങ്ങോട്ട് ഇറങ്ങുന്നതും സുശീല പെട്ടെന്ന് കഥയിനെ മറഞ്ഞു നിൽക്കുകയാണ്. സഞ്ജനെ അങ്ങ് പാസ് ചെയ്ത് പോയപ്പോൾ സുശീല മനസ്സിൽ പറയുന്നു, അവക്ക് നിലത്ത് കാലുറയ്ക്കുന്നില്ല ഇവിടെ വന്നിട്ട്, പോകാനുള്ള ധൃതിയാണ് അവളെ കാണിച്ചു കൂട്ടുന്നത് എന്ന് തന്നെ. എന്നാൽ ഇതേ സമയത്ത് നമ്മുടെ വേദിക കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളിലും പരിഹാരം തേടുകയാണ്. നവീൻ്റെ അടുത്ത് പുറത്ത് ഒരിടത്ത് ഒരു വണ്ടി നിർത്തിയിട്ടിട്ട് വേദിക അതിൻ്റെ സൈഡിൽ നിൽക്കുന്നു. നവീൻ അതിൻ്റെ അടുത്ത് നിന്ന് വർത്തമാനം പറയുന്നു. ആ സമയം വേദിക നവീനോട് പറയുകയാണ്, എടാ പ്രശ്നങ്ങൾ തന്നെയാണ്, സിദ്ധു ഒരിക്കൽ പോലും വീട്ടിൽ നിൽക്കാറില്ല, ഈ വന്ന ഉടൻ തന്നെ നേരെ ശ്രീനിലയത്തേക്ക് ഓടാറ്. ശ്രീനിലയത്ത് പോയി ഒത്തിരി പാദരാത്രി ഏക്കുമ്പോഴാണ് വീട്ടിൽ വരാറ്. രാവിലെയും അങ്ങനെ തന്നെ, രാത്രിയും അങ്ങനെ തന്നെ. എനിക്ക് എത്ര കണ്ടിട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ പൊരുതിമുട്ടി സിദ്ധുവിനെയും കൊണ്ട് എന്ന് പറയുന്നു. വേദികെ, അങ്ങനെ സിദ്ധാർത്ഥ് സാറ് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളും കാര്യങ്ങളും കാണില്ലേ? അതിന് നിന്നോട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കണം. അങ്ങേരൊക്കെ പറയാനായിട്ടുള്ളത് ഒരേ ഒരു കാരണമല്ലേ ഉള്ളൂ, എൻ്റെ അടുത്ത് ചെന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങേർക്ക് എപ്പോഴും ഞാനായിട്ട് വഴക്കിടുമെന്ന്, എൻ്റെ വായിലിരിക്കുന്ന അങ്ങേർക്ക് കേൾക്കാൻ വയ്യാന്ന്, ഞാൻ അങ്ങേർക്ക് സ്വസ്ഥത കൊടുക്കുന്നില്ലെന്ന്, അങ്ങേർക്ക് സമാധാനം വേണമെന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടങ്ങോട്ട് പോകുന്നത്. എനിക്കാണെങ്കിൽ ഇത് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാണ്. സുമിത്രയുടെ അടുത്ത് അങ്ങേര് പോയി ഈ നിക്കിപ്പ് നിൽക്കുന്നത് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ് നവീൻ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉടനെ നീ ചെയ്തേ പറ്റത്തുള്ളൂ. നിനക്ക് എന്താ അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നത്? നീ എന്നോട് എന്തെങ്കിലും പറയെന്ന് പറയുന്നു. വേദികെ, അപ്പോൾ നിന്റെ സിദ്ധാർത്ഥ സാറിന് പ്രശ്നം നീ സമാധാനം കൊടുക്കുന്നില്ല, നീ ഉടക്കുണ്ടാക്കുന്നു എന്നൊക്കെയാണ്. അപ്പം ശരിക്കും ഈ സിദ്ധാർത്ഥ സാറ് വീട്ടിൽ വന്നു കയറുമ്പോൾ നീ ഇതേപോലെ ഉടക്ക് വർത്താനം കാര്യങ്ങളൊക്കെ ഒന്ന് പറച്ചിൽ നിർത്തി നീ കൂടുതലൊന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരാവുന്നതല്ലേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ. നവീനെ, ഇതൊക്കെ ഞാൻ ആലോചിച്ച് തീരുമാനിച്ച കാര്യങ്ങളാണ്. അങ്ങേര് വരുമ്പം മിണ്ടാതിരിക്കാനും അങ്ങേരോട് ഉടക്കുണ്ടാക്കാതിരിക്കാനും ഒന്നും പറയാതിരിക്കാനൊക്കെ. പക്ഷെ അങ്ങേര് വന്ന് കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. എനിക്കാണെങ്കിൽ ഒന്നും പറയാതിരിക്കാൻ പറ്റുന്നുമില്ല. ആ സമയത്ത് എനിക്ക് വായി വരുന്നതൊക്കെ ഞാൻ വിളിച്ചു പറയും. അങ്ങേരായിട്ട് ലാസ്റ്റ് അത് ഉടക്കിലാവും. അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ എടുത്തിട്ടോണ്ടാണ് ഇപ്പം സുമിത്രയെ കാണാനായിട്ട് ശ്രീനിലയത്ത് പോയി നിൽക്കുന്നത്. അങ്ങേര് സുമിത്രയെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് മിണ്ടാതിരിക്കണമെന്നാണോ നീ പറയണേ? വേദികെ, നീ മിണ്ടാതിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നീ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയ അങ്ങേര് വീട്ടിൽ ഇരിക്കാതിരിക്കുമല്ലോ ചെയ്യത്തുള്ളൂ. ശരിയാണ് നവീൻ, അങ്ങേര് വീട്ടിൽ ഇരിക്കാതിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് എല്ലാം സഹിച്ച് എല്ലാം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുമോ? അങ്ങേര് ഫുൾ ടൈം സുമിത്രയുടെ വിചാരമാണ്. ഞാനിങ്ങനെ ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങേര് എന്നെ ഡിവോഴ്സ് ചെയ്ത് സുമിത്രയുടെ അടുത്തേക്ക് പോകാതിരിക്കുന്നത്. ഞാനങ്ങേരെ അങ്ങേരെ തോന്നിയ വഴിക്ക് വിട്ടുകഴിഞ്ഞാൽ മനസ്സിൽ സുമിത്രയെ വെച്ചുകൊണ്ട് അങ്ങേര് പണ്ട് എൻ്റെ അടുത്ത് ചെയ്ത് അതേ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് സുമിത്രയുടെ അടുത്തേക്കും പോകും. എന്ന് പറഞ്ഞാൽ സുമിത്രയുടെ അടുത്ത് ഇരിപ്പും കിടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വീട്ടിൽ തന്നെ കൂടും. അപ്പോൾ സുമിത്ര എന്തായിരിക്കും അവസ്ഥ?
അന്നുണ്ടായത് അതേ അവസ്ഥ തന്നെയായിരിക്കും എനിക്ക്. ഞാൻ അങ്ങേരെയും വിചാരിച്ചുകൊണ്ട് ഈ വീട്ടിൽ അങ്ങേരെ നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ സുമിത്രയുടെ അവസ്ഥയിൽ ജീവിച്ചു പോകാനായിട്ട് എന്നെ കിട്ടത്തില്ല. എനിക്ക് എൻ്റെതായ ജീവിതമുണ്ട്. അങ്ങേരെ വരച്ച വരയിൽ നിർത്തിയിട്ടാണേലും ഞാൻ അങ്ങേരെ എൻ്റെ കൂടെ തന്നെ നിർത്തുക തന്നെ ചെയ്യും. അത് അങ്ങേരുടെ മനസമാധാനം പോയിട്ടാണെങ്കിൽ എന്താണേലും വേദികെ, അങ്ങനെ നീ വാശി പിടിക്കുക, കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ വഷളാകുകയല്ലേ ഉള്ളൂ. അങ്ങനെ നിനക്ക് വരച്ച വരയിൽ നിർത്താനോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ കഴിയത്തില്ല. അതുകൊണ്ട് നീ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നീ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ സിദ്ധാർത്ഥ സാറിനെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇല്ലാതെ എടുത്തുചാടി ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കുകയല്ല വേണ്ടത്. പിന്നെ ഞാൻ എന്താ നവീന ചെയ്യേണ്ടേ? നീ ഇതിന് പ്രതിവിധി പറഞ്ഞതാ? ഞാൻ പറഞ്ഞു തരാം നീ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. നീ ആദ്യം സിദ്ധാർത്ഥ സാറിനെ മനസ്സിലാക്കണം. ഞാൻ എങ്ങനെ മനസ്സിലാക്കാൻ? നീടാ, നീയല്ലേ പറഞ്ഞത് സിദ്ധു എപ്പോഴും അവിടെ ശ്രീനിലയത്തേക്ക് പോവുകയാണ് എന്നുള്ളതും അവിടെ സുമിത്രയുടെ വിചാരമായിട്ട് നടക്കുകയാണെന്നും അങ്ങേരുടെ കുടുംബകാര്യങ്ങളും കുടുംബത്തിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുകയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ വിചാരങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? നീ അങ്ങേരെ കൂട്ടിക്കൊണ്ടൊരു ട്രിപ്പ് പോകണം. എന്ത് ടൂറോ? അതെ, ടൂറ് തന്നെ. അതും ഒരു മാസം മുകളിൽ നീണ്ടു നിൽക്കുന്ന ഒരു ടൂറ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ടൂറിന് അങ്ങേര് വരുമോ? നീ വരുത്താൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ അങ്ങേര് നിന്റെ കൈവിട്ടു തന്നെ പോകും. അപ്പം നവീൻ, ഈ ഒരു മാസം ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അത് നീ പറഞ്ഞ രീതി കാര്യങ്ങൾ നടക്കുമോ? കാര്യങ്ങൾ നടക്കും വരിക. കാരണം നീ ഈ ഒരു മാസം അങ്ങേരെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ആ ഒരു മാസം കൊണ്ട് അയാൾ വീടിനോടുള്ള ഒരു അടുപ്പവും വീട്ടുകാരോടുള്ള അടുപ്പവും കാര്യങ്ങൾ ഇതെല്ലാം അങ്ങ് മാറിക്കോളും. നിന്നോട് കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യും. കാരണം അവിടെ സംസാരിക്കാനും അടുക്കാനും നീ മാത്രമല്ലുള്ളൂ. പക്ഷേ നീ ഒരു കാര്യം കൂടി ചിന്തിക്കണം. ആ പോകുന്ന ട്രിപ്പിൽ നീ അങ്ങേർക്ക് മനസമാധാനം കൊടുക്കണം എന്നുള്ള കാര്യം. അവിടെ എങ്ങാനും നീ മനസമാധാനം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും അങ്ങേരുടെ സ്വഭാവം പഴയതുപോലെയാവും. അപ്പോൾ ആ കാര്യത്തിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നീ ട്രിപ്പിനെ പറ്റി ചിന്തിക്കാവുള്ളൂ എന്ന് പറയും. ശരി, നീ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഞാൻ ചെയ്യാം. കാരണം സിദ്ധുവിനെ എനിക്ക് തിരിച്ച് കിട്ടിയേ പറ്റത്തുള്ളൂ, അതിനു വേണ്ടി തന്നെ എന്ന് പറയുന്നു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ കാര്യങ്ങൾ തീരുമാനിക്കുക തന്നെ ചെയ്യുന്നു. എന്നാൽ ഇതേ സമയത്ത് നമ്മുടെ സുമിത്ര നേരം വെളുത്തതും കാറുമെടുത്തുകൊണ്ട് നേരെ രാമകൃഷ്ണന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. സുമിത്രയുടെ കാറ് വരുന്നത് കണ്ട് രാമകൃഷ്ണൻ ഓടി പുറത്തേക്ക് ഇറങ്ങിച്ചിരുന്നു. ആ സുമിത്ര, ഇത് രാവിലെ തന്നെ എത്തിയല്ലോ എന്ന് പറയുന്നു. ആ രാവിലെ തന്നെ എത്തി. ഞാനിവിടെ വന്ന് സഞ്ജിനെ കൂട്ടിക്കൊണ്ട് തിരിച്ചു പോയിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാനായിട്ട്. ആ സുമിത്ര വരുമെന്ന് സഞ്ജന പറഞ്ഞായിരുന്നു. എന്നാലും ഇത്ര രാവിലെ എത്തും എന്നുള്ള കാര്യം പ്രതീക്ഷിച്ചില്ല. അല്ല, സഞ്ജന ഇവിടെ സഞ്ജന അകത്തുണ്ട്, കയറി വാ സുമിത്ര എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പോഴത്തേക്കും രാമകൃഷ്ണന്റെ ഭാര്യ സുശീല ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആ സുമിത്ര എത്തിയോ? ഇതെന്താ സുമിത്ര ഇത്ര നേരത്തെ തന്നെ? അല്ല, എനിക്ക് ഓഫീസിൽ പോകാനുണ്ട്, അതുകൊണ്ട് ഞാൻ നേരത്തെ വന്നു എന്നേ ഉള്ളൂ. അല്ല, സുമിത്ര വരുമെന്നുള്ള കാര്യം അറിഞ്ഞില്ല കേട്ടോ. സുമിത്ര തന്നെ വന്നത് എന്തായാലും നല്ല. അല്ല, സഞ്ജന ഇവിടെ, സഞ്ജന മുകളിലുണ്ട്. അപ്പൊ രാമകൃഷ്ണൻ പറയാണ്, അതെ. എന്നാ പിന്നെ സുശീലെ, സഞ്ജനയുടെ റൂം സുമിത്രയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക. വാ സുമിത്ര, വാ എന്ന് തന്നെ പറഞ്ഞ് സുമിത്രയും കൂട്ടിക്കൊണ്ട് നേരെ മുകളിലേക്ക് കയറി പോവുകയാണ്. സുശീല, ദേ ഇതാട്ടോ സഞ്ജനയുടെ റൂം എന്ന്. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ സഞ്ജന ഒരുങ്ങി റെഡിയായിട്ട് തന്നെ നിൽക്കുകയാണ്. ആ മോൾ ഇത്ര പെട്ടെന്ന് ഒരുങ്ങി റെഡിയായി ഒന്ന് ചിക്കുന്നു. ഞാൻ എപ്പോഴേ റെഡിയായി, ഇനി ഇറങ്ങിയാൽ മാത്രം മതി എന്ന് പറയുകയാണ്. വാ ഇരിക്കെ, എങ്ങനെയുണ്ട് വീട്ടിലെ താമസവും കാര്യങ്ങളൊക്കെ? ഇന്നലെയെ നീ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു ശ്രീനിലയത്തേക്ക് വരാനായിട്ട്. ആ ആൻറ്റി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. ആണോ? എന്നാൽ നമുക്ക് താഴ്ത്തേക്ക് പോയാലോ. വാ ആൻറ്റി, താഴ്ത്തേക്ക് പോകാം. എത്രയും പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് വന്നാൽ മതി. പ്രതീക്ഷ എപ്പോഴത്തേക്ക് എത്തുമെന്നാ ആൻറ്റി പറഞ്ഞത്? അവൻ വൈകുന്നേരത്തേക്ക് എത്തുമെന്നാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും മോളെ കൊണ്ടേ വിട്ടിട്ട് വേണം എനിക്ക് ഓഫീസിലേക്ക് പോകാനായിട്ട്. വാ മോളെ എന്ന് പറയുമ്പോൾ എൻ്റെ ബാഗ് എടുക്കട്ടെ ആൻറ്റി എന്ന് പറഞ്ഞു. ഒരു ബാഗ് എടുത്തുകൊണ്ട് സഞ്ജന താഴ്ത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ സുശീല സുമിത്രയ്ക്ക് കുടിക്കാൻ ചായ ആയിട്ട് വരികയാണ്. ദാ സുമിത്ര, കുടിക്കേ. സുമിത്ര അത് മേടിച്ച് കുടിക്കുന്നു. അപ്പം സുശീല ചോദിക്കണം, എന്താ സഞ്ജന നീ ബാഗൊക്കെ ആയിട്ട് റെഡിയായോ? അല്ല, അതിനെന്താ ഞാൻ പോകുമെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇന്ന്. പിന്നെന്താ? അല്ല, സുമിത്ര വരാൻ നോക്കിയിരുന്നു നീ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് ഇറങ്ങാനായിട്ട് എന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുന്നു. പറഞ്ഞു, അതെ, ഞാൻ ആൻറ്റി വരാൻ വേണ്ടി നോക്കിയിരിക്കുന്നു പോകാനായിട്ട്. എന്തായാലും എനിക്കിപ്പോഴേ പോകണ്ടേന്ന്. അയ്യോ സഞ്ജന, നിനക്കിന്നും പോകാൻ പറ്റുമെന്ന് തോന്നില്ലോ എന്ന്. അപ്പൊ സുമിത്രയുടെ മുഖം മാറുകയാണ്. അതെന്താ? അല്ല സുമിത്ര, ഒന്നും കഴിച്ചില്ല. വാ അകത്ത് പോയി നോക്കൂല്ല. എനിക്ക് കഴിക്കണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. എന്താ സുശീല അങ്ങനെ പറഞ്ഞത്? സഞ്ജനയ്ക്കിന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന്. അല്ല സുമിത്ര, സഞ്ജന ഇന്ന് ഇന്നലെ വന്നതല്ലേ ഉള്ളൂ. ഇന്ന് തന്നെ തിരിച്ചു പോകുന്ന കാര്യത്തിൽ എനിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല.
അപ്പൊ ഞാന് ഇന്ന് ജ്യോത്സ്യനെ ഒന്ന് വിളിച്ചു. അപ്പൊ ജ്യോത്സ്യനെ വിളിച്ചു കഴിയുമ്പോ ജ്യോത്സ്യനാണ് പറഞ്ഞത് ഇന്നലെ വന്നിട്ട് ഇന്ന് തിരിച്ചു പോകുന്നത് സഞ്ജനയുടെ അച്ഛന് ദോഷമാണ് എന്നുള്ള കാര്യവും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതും, പിന്നെ ഇന്ന് സഞ്ജനയുടെ അച്ഛന്റെ ജന്മനാള് കൂടിയാ, അതുകൊണ്ട് ഇന്ന് സഞ്ജന ഈ വീടിന്റെ പടി ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടാകും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. എന്നാൽ സുശീലയ്ക്ക് ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പൊ പറഞ്ഞു, ഏയ് അത് ഞാൻ നേരത്തെ പറയാനായിട്ട് ജ്യോത്സ്യൻ ഇപ്പോഴല്ലേ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചേന്ന്. അപ്പൊ സഞ്ജന പറയുന്നു, ഏയ് അത് ശരിയാകില്ല, ഞാൻ പോകാനായിട്ട് ഇറങ്ങിയതല്ലേ, അപ്പൊ ഇനി പോകുക തന്നെ ചെയ്യണം എന്ന് പറയുന്നു. അപ്പൊ രാമകൃഷ്ണൻ പറയാണ്, ജ്യോത്സ്യൻ പറഞ്ഞൊന്നും കണക്കാക്കണ്ട, ഇനിയിപ്പം സഞ്ജനയും സുമിത്രയും കൂടി പോകാനായിട്ട് ഇറങ്ങിയതല്ലേ, സുമിത്ര സഞ്ജനയെ കൂട്ടാനായിട്ട് ഇത്രയും ദൂരം വന്നതല്ലേ, ഇനിയിപ്പോ സഞ്ജന പോയിക്കോട്ടെ, മറ്റൊരു ദിവസം ഇവിടെ വന്ന് നിൽക്കാലോ എന്ന് പറയാണ്. ഏയ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ വേണം പിന്നെ വിഷമിക്കാനായിട്ട്. അപ്പോൾ സുമിത്ര ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ പറഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ വന്നത്, ഒരു ദിവസമല്ലേ ഇവിടെ നിങ്ങൾ നിർത്തുമെന്ന് പറഞ്ഞത്, ഞാൻ ഒരു ദിവസം നിന്നിട്ട് സഞ്ജന പൊക്കോട്ടെ എന്നാണ് വിചാരിച്ചത്. പക്ഷെ ജ്യോതിസൻ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഇനി എന്താണ് പറയുന്നത്, ഇത്രയേറെ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാവും എന്നറിഞ്ഞിട്ടും സുമിത്ര ഇനി മോളെ കൂട്ടിക്കൊണ്ടു പോകാനാണോ ഉദ്ദേശിക്കുന്നേ, സുമിത്ര ഇങ്ങനെ ചെയ്യുമോ, മറ്റുള്ളവരുടെ മനസ്സ് വിഷമം മനസ്സിലാക്കുകയും കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളാണല്ലോ സുമിത്ര, അതുകൊണ്ട് സുമിത്ര തന്നെ പറ ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പൊ സുമിത്രയ്ക്ക് ഒന്നും പറയാനില്ല, സുമിത്ര പറയാണ്, ഞാനിപ്പം എന്ത് പറയാനായിട്ടാ, സഞ്ജനയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പം ഇനിയിപ്പം എന്നാ പിന്നെ നാളെ കൂട്ടിക്കൊണ്ടു പോകാലേന്ന്, നാളെ ചൊവ്വാഴ്ചയാണ് സുമിത്ര, നാളെ നല്ലൊരു ദിവസമല്ല, സഞ്ജനെ കൂട്ടിക്കൊണ്ടു പോയാൽ ദോഷമാണ്, പിന്നെ ബുധനാഴ്ച അതും അത്ര നല്ലതല്ലല്ലോ, പിന്നെ വ്യാഴാഴ്ചയാണ് നല്ലൊരു ദിവസമുള്ളത്, വ്യാഴാഴ്ച സഞ്ജനെ കൂട്ടിക്കൊണ്ടു പോകുന്നതല്ലേ സുമിത്ര അതിൻ്റെ ഒരു ഭംഗി എന്ന് ചോദിക്കണം. എന്നാ പിന്നെ മോളെ വ്യാഴാഴ്ചത്തേക്ക് നമുക്ക് കാര്യങ്ങൾ മാറ്റിയാലോ എന്ന് സുമിത്ര ചോദിക്കുകയാണ്. അപ്പം സഞ്ജന അത് ആൻറ്റി ഞാൻ മോളെ ഇനിയിപ്പം അതോർത്ത് വിഷമിക്കണ്ട, ഇനിയിപ്പം മോളുടെ അച്ഛന് അങ്ങനെ ഒരു ദോഷം വന്നു കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും വളരെയേറെ വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ, ഇനിയിപ്പം അവരുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിലോ എന്ന് ചോദിക്കും. അപ്പൊ രാമകൃഷ്ണൻ പറയണം, അത് കുഴപ്പമില്ല, മോള് പോയിക്കോട്ടെ ശശിയില്ലേ, എന്തിനാണ് മോളെ ഇങ്ങനെ വിഷമിക്കുന്നേ എന്ന് ചോദിക്കണം. നിങ്ങൾക്ക് ആർക്കും വിശ്വാസം കാണില്ലായിരിക്കും, എനിക്ക് ഇക്കാര്യത്തിൽ നല്ല വിശ്വാസമുണ്ട്, ജ്യോത്സ്യൻ എന്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എന്തായാലും പറഞ്ഞയക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്ന് പറയും. ഇപ്പൊ സുമിത്ര പറയുന്നു, മോളെ കേട്ടില്ലേ, അതുകൊണ്ട് മോൾ ഇനി തിങ്കളാഴ്ച വ്യാഴാഴ്ച വന്നാൽ മതി, വ്യാഴാഴ്ചത്തേക്ക് പോകുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാമെന്ന് പറയാം. ശരി ആൻറ്റി, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് തന്നെ പറയുകയാണ്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ സഞ്ജനയുടെ മുഖം വല്ലാതെ വാടിയിരിക്കും, സുമിത്രക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. ഏയ് ഒന്നുമില്ല ആൻറ്റി, അപ്പൊ ഈ വ്യാഴാഴ്ചത്തേക്ക് നമുക്കിനി അവിടെ വെച്ച് കാണാമല്ലേ എന്ന് ചോദിക്കുന്നു. അതെ, പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവന് വളരെ വിഷമാവൂലേ, അവനിവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആൻറ്റി എന്ന് ചോദിക്കുന്നു. അവനൊരു പ്രശ്നം ഉണ്ടാകത്തില്ല, അവനെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം, അവൻ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഒരു പേടിയൊന്നും മോക്ക് വേണ്ട കേട്ടോ, വ്യാഴാഴ്ച അവനെയും കൂട്ടിക്കൊണ്ട് ഞാനിവിടെ വന്ന് മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ കേട്ടോ എന്ന് പറയാം. ശരി ആൻറ്റി, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമല്ലേ എന്നവൻ പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുന്നോർത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ, ദിസ് ഈസ് സാംസാനിങ്. ബൈ ബൈ.